ഇസ്രായേൽ സമൂഹത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനാണ് മോശെ അഥവാ മൂസാ നബി അലൈഹിസലാത്ത് വസ്സലാം ഇസ്ലാമിലും ക്രിസ്തു മതത്തിലും ജൂത മോശെ ആദരപൂർവ്വം പരാമർശിക്കപ്പെടുന്നു പ്രപഞ്ച സൃഷ്ടാവ് മോശെ പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്ത വേദമായിരുന്നു തൗറാത്ത് അഥവാ തോറ പലകകളിൽ എഴുതിയ രൂപത്തിലാണ് മോശേ പ്രവാചകന് തൗറാത്ത് ലഭിച്ചത് ഇന്ന് സാമാന്യമായി തോറ എന്ന് വിളിക്കപ്പെടുന്നത് ബൈബിൾ പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളാണ് എന്നാൽ മോശേ പ്രവാചകന് ലഭിച്ച തൗറാത്ത് അതേപടി നിലനിൽക്കുന്നതാണ് ഇന്നത്തെ ബൈബിൾ പഴയ നിയമത്തിലെ പഞ്ചപുസ്തകങ്ങൾ എന്ന് ബൈബിൾ പണ്ഡിതന്മാർക്ക് ആർക്കും അഭിപ്രായമില്ല കാലാന്തരത്തിൽ പല എഴുത്തുകാരും മൂസായുടെ തൗറാത്തിലേക്ക് പലതും എഴുതി ചേർത്തിട്ടുണ്ട് എന്നതും മൂസായുടെ തൗറാത്തിൽ നിന്ന് പലപ്പോഴായി പലതും എടുത്തുമാറ്റപ്പെട്ടിട്ടുണ്ട് എന്നതും അവിതർക്കിതമായ ചരിത്ര സത്യങ്ങളാണ് യേശു ക്രിസ്തുവിന് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രപഞ്ച സ്രഷ്ടാവ് അവതരിപ്പിച്ചു കൊടുത്ത വേദത്തെ കുർആാൻ വിളിക്കുന്നത് ഇഞ്ചിൽ എന്നാണ് യേശുവിന് ലഭിച്ച വേദം എഴുതപ്പെട്ട രീതിയിൽ ചരിത്രത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ നിലനിന്നിരുന്നോ എന്ന കാര്യം വ്യക്തമല്ല എന്നാൽ ഇന്ന് യേശുവിന് ലഭിച്ച വേദം ലോകത്തെവിടെയും നിലനിൽക്കുന്നില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ് യേശു ക്രിസ്തുവിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ പേരിൽ ആരൊക്കെയോ എഴുതിയ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങളും അതുപോലെ തന്നെ ചില തത്വശാസ്ത്രപരമായ ആഖ്യാനങ്ങളുമാണ് ബൈബിൾ പുതിയ നിയമത്തിൻ്റെ ഉള്ളടക്കം യേശുവിൻ്റെ ഭാഷയിൽ പോലുമല്ല ബൈബിൾ പുതിയ നിയമം രചിക്കപ്പെട്ടിട്ടുള്ളത് യേശു ജീവിതത്തിൽ ഒരിക്കലും സംസാരിച്ചിട്ടില്ലാത്ത ഗ്രീക്ക് ഭാഷയിലാണ് നാല് സുവിശേഷങ്ങളും രേഖീകരിക്കപ്പെട്ടിരിക്കുന്നത് യേശു സംസാരിച്ച വേദം യേശുവിൻ്റെ നാവിലൂടെ യേശുവിൻ്റെ ശിഷ്യന്മാർ കേട്ട വേദം അത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്നാൽ അവസാനത്തെ വേദമായ പരിശുദ്ധ ഖുർആാനിൻ്റെ കാര്യം ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മുഹമ്മദ് റസൂൽ അാഹി സാഹു അലൈഹി വസല്ലമയെ ജിബിലിയിൽ ചൊല്ലിക്കേൾപ്പിക്കുകയും അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്ത ഖുർആാൻ വചനങ്ങൾ കഴിഞ്ഞ ഒന്നര സഹസ്രാബ്ദമായി യാതൊരു മാറ്റവുമില്ലാതെ ഇല്ലാതെ ലോകത്ത് അതേപടി തന്നെ നിലനിൽക്കുന്നു ഇങ്ങനെ നിലനിൽക്കൽ ചരിത്രപരമായ ഒരു അനിവാര്യതയായിരുന്നു കാരണം മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലമക്ക് ലഭിച്ച അള്ളാഹുവിൻ്റെ വചനങ്ങൾ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ആവർത്തിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ടവയായിരുന്നു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ പ്രവാചകത്വം മുതൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ദൗത്യവും മനസ്സിലാക്കാനും അവർ പിന്തുടരേണ്ട വിധിവിലക്കുകൾ നിർദ്ധരിക്കാനുമുള്ള വേദഗ്രന്ഥമാണ് ഖുർആൻ അതുകൊണ്ട് തന്നെ അള്ളാഹു തന്നെ ഈ വേദഗ്രന്ഥത്തിൻ്റെ സംരക്ഷണം സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഖുർആാനിലെ പതിനഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ ഹിജറിലെ ഒൻപതാമത്തെ വചനത്തിൽ അള്ളാഹു വളരെ വ്യക്തമായി തന്നെ ഇന്നാ നഹ്നു നസ്സൽ നിഖ്ര വ ഇന്നാ ലഹുല ഹാഫിലൂൻ എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് നാമാണ് ഈ ഉത്ബോധനം ഈ ഖുർആൻ അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസലമയുടെ ഇരുപത്തിമൂന്ന് വർഷക്കാലം നീണ്ടുനിന്ന പ്രബോധന ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി ഖുർആാൻ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ ഖുർആാൻ വചനങ്ങൾ ക്രോഡീകരിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ടല്ലോ എന്ന ചിന്ത റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസലമയിൽ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു അത് ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അത് മനഃപ്പാഠമാക്കാനും അത് താൻ മറന്നു പോവുകയില്ല എന്ന് ഉറപ്പുവരുത്താനും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമക്ക് അതിയായ വ്യഗ്രതയുണ്ടായിരുന്നു ഖുർആാനിലെ എഴുപത്തഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ ഖിയാമയിലെ പതിനാറ് മുതൽക്കുള്ള വചനങ്ങളിൽ അള്ളാഹു പ്രവാചകൻ്റെ ഈ ആലോചനയെ പരാമർശിക്കുന്നുണ്ട് ലാ തുഹ്രിക് ബിഹി ലിസാനഖ ലി തല ബിഹി ഇന്ന അലൈന ജംഅഹു വ ർആനഅഹു എന്നാണ് അള്ളാഹു അവിടെ പറയുന്നത് പ്രവാചകൻ പരിശുദ്ധ ഖുർആാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പരിശുദ്ധ ഖുർആാനിൻ്റെ സംരക്ഷണം നടക്കാൻ ആ പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിൽക്കാൻ റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലം അമിതമായി വ്യഗ്രതപ്പെടേണ്ടതില്ല കാരണം ഈ ഖുർആാൻ ക്രോഡീകരിക്കുക എന്നതും ഈ ഖുർആാനിൻ്റെ പാരായണം ലോകത്ത് നിലനിൽക്കുക എന്നതും അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് അതിനുള്ള സംവിധാനങ്ങൾ അള്ളാഹു ഉണ്ടാക്കും പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമക്ക് മനസ്സമാധാനത്തോടുകൂടി ഖുർആാൻ വചനങ്ങൾ ജിബിരിയിൽ നിന്ന് സ്വീകരിക്കാം അതിനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പ്രവാചകൻ ആകുലപ്പെടേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഖുർആനിൽ ഇരുപതാമത്തെ അധ്യായം സൂറത്ത് തോഹയിലെ നൂറ്റിപ്പതിനാലാമത്തെ വചനത്തിൽ വഹിയ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വഹീ ലഭിച്ചു പൂർണ്ണമാകുന്നതിന് മുമ്പ് ഖുർആാൻ വചനങ്ങൾ മനഃപ്പാടമാക്കാൻ വേണ്ടി റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലം വ്യഗ്രതപ്പെടേണ്ടതില്ല എന്നുണർത്തുന്നുണ്ട് വക്കുൽ റബ്ബിസിദിനി ഇൽമ അള്ളാഹുവെ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ച് തരണമേ എന്ന പ്രാർത്ഥനയുണ്ടായാൽ മതി എന്നാണ് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമ്മയോട് അവിടെ അള്ളാഹു പറയുന്നത് ഇവിടെയെല്ലാം ഖുർആനിന്റെ ക്രോഡീകരണം എന്ന് പറയുന്നതും ഖുർആാനിന്റെ സംരക്ഷണം എന്ന് പറയുന്നതും പ്രപഞ്ച സ്രഷ്ടാവ് സ്വയം ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും പ്രപഞ്ചനാഥൻ സ്വാഭാവികമായി തന്നെ ഉണ്ടാക്കുമെന്നും റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസലമക്ക് അതിൽ യാതൊരു ഉത്കണ്ഠയും ആവശ്യമില്ല എന്നും ഖുർആാനിൻ്റെ ക്രോഡീകരണവും മനഃപ്പാടവും സംപ്രേഷണവുമെല്ലാം വളരെ കൃത്യമായി സംഭവിക്കുമെന്നും അള്ളാഹുവിടെ പഠിപ്പിക്കുന്നു റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസലമയുടെ ജീവിതത്തിന് തിരശീല വീഴുന്നതോടു കൂടി ഇത് വളരെ കൃത്യമായി ചരിത്രത്തിൽ സംഭവിച്ചത് നമുക്ക് കാണാൻ കഴിയും